അതെ, തീർച്ചയായിട്ടും ഇവർ പറഞ്ഞ പ്രകാരം ക്യാബിൻ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഭാഗത്ത് ഡൈവിങ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോഴും കറക്റ്റ് എക്സാക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം അത് അതായിരിക്കും അതിൻ്റെ ലോജിക്ക് തന്നെയാണ് ഞാനും കരുതുന്നത്. നിങ്ങൾ ഇന്ന് ലോറി പൊക്കി എടുക്കാൻ പറ്റുന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു എല്ലാവരും? തീർച്ചയായിട്ടും 100% അങ്ങനെ ആയിരുന്നല്ലോ ഇന്നലത്തെ ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയിരുന്നത്. ഉറപ്പ് ഏത് തലത്തിലാണെങ്കിലും ആ ഒരു പ്രതീക്ഷയായി ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് അർജുനെയും കൊണ്ട് നാട്ടിൽ പോകാമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ കാലാവസ്ഥയാണ് ഒരു എല്ലാ കാരണവും, കുറേ കാരണങ്ങളുണ്ട്, കാലാവസ്ഥ ഒരു കാരണമാണ്. ഈ നടന്ന ഇതിലുള്ള പരിശോധന മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. നിലവിൽ ജിതിന്റെ പ്രതികരണമാണ് ഈ ക്യാബിൻ അറിയില്ല അതിനെ കുറിച്ച്. അർജുൻ ക്യാബിനുള്ളിൽ തന്നെ ഉണ്ടാകാനാണ് ഉണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഞാൻ ഉദ്ദേശിച്ച ഞങ്ങളെല്ലാം ഉദ്ദേശിച്ച പ്രതീക്ഷയ്ക്ക് ഒത്തൊന്നുമല്ല കാര്യങ്ങളെല്ലാം നടന്നത്. പ്രതീക്ഷിക്കുന്നു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതുവരെ നടന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിൽ നിന്നും തന്നെ അത്ര തൃപ്തനല്ല എന്ന് തന്നെയാണോ? അല്ല, ഈ പ്രവർത്തികളെല്ലാം തൃപ്തനാണ്. ഞങ്ങൾ ഫാമിലി ഫാമിലി ഞാനും ഫാമിലി എല്ലാവരും ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തൃപ്തനാണ്. ആദ്യം നമുക്ക് വളരെ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ടും പിന്നീട് അത് അവരുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണം, ഇപ്പം പൂർണ്ണ തൃപ്തം തന്നെയാണ്. ഈ ഒരു വേഗത ആദ്യം ഉണ്ടാകണമെന്നാണോ നിങ്ങൾ വേണ്ടിയിരുന്നതാണ് നിങ്ങൾ പറയുന്നത്? വേണ്ട, അതിലേക്കൊന്നും നമ്മൾ ഇനി കടക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കാർവാർ എം എൽ എ ഇന്ന് പറയുന്നുണ്ട് ആദ്യത്തെ 6 ദിവസം നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കരയിൽ നോക്കിയെന്ന് പറയുന്നു. ആ സമയത്ത് പക്ഷേ പുഴയിൽ നടത്തിയിരുന്നെങ്കിൽ 6 ദിവസം ക്യാബിനുള്ളിൽ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് ബിസിനസ് കമ്പനി പറയുന്നുണ്ട്. പറയുന്നു ചെറിയ കുറ്റപ്പെടുത്തിട്ടുണ്ട്. ഇല്ല, ഞങ്ങളോട് ആരും പറഞ്ഞു. കാരണം ആദ്യത്തെ 2 ദിവസം ഞങ്ങളിവിടെ ആരും കണ്ടെത്ത ഉയർന്ന തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയോ ആരെയും ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ 4-ാമത്തെ ദിവസമാണ് നമ്മൾ ഈ എം എൽ എ കാണുന്നത് തന്നെ, സാറിനെ കാണുന്നത് തന്നെ. അതിനുശേഷം നമ്മൾ നമ്മുടെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അത് ആധികാരിക ഉറപ്പുവരുത്തതിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും മറ്റു ആൾക്കാരുമായിരുന്നു. അവർക്ക് അപ്പം തന്നെ എന്നോട് ഇതുവരെ ആധികാരിക ഉള്ള ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിന്റെ പുഴയിൽ ലോറി വീണ് കിടക്കുന്നു എന്ന വിവരം കർണാടക സർക്കാർ ആധികാരികമായി കഴിഞ്ഞ ദിവസങ്ങൾ വരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയാതെ പറയുന്നത്. അത് ചിലപ്പോൾ ആയിരിക്കും, എനിക്കറിയില്ല. പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു പുഴയിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ പുഴയിലും പാരലായിട്ട് അവർക്ക് ചെക്കിംഗ് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ നേവിയുടെയും എൻ ഡി ആർ എഫിൻ്റെയും അവരെ നിർദ്ദേശം അനുസരിച്ച് അവർ പുഴയിലില്ലാന്ന്, പ്രാഥമിക ചെക്കിങ്ങിൽ പുഴയിലില്ലാന്ന് ഉറപ്പുവരുത്തി. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും കരയിൽ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നത്. അതെ, നേവിയുടെ തിരച്ചിലും എൻ ഡി ആർ എഫിന്റെ തിരച്ചിലും പുഴയിലും അവർക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ആദ്യത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അത് അപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ കരയിൽ തന്നെയാണ് എന്നുള്ള സംശയം വെച്ചത്. പാർട്ട് ചെയ്തിട്ടില്ല, ഒന്നിച്ച് തന്നെയാണ് കിടക്കുന്നുണ്ടാവുക, അത് ബ്ലോക്കായി തന്നെ കിടക്കുന്നുണ്ടാവും എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് അവിടേക്ക് വേഗത്തിൽ എത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഇനിയിപ്പം നമ്മൾ അവരെ മാനിക്കുന്നു, അവരെ അഭിപ്രായങ്ങളെ മാനിക്കുന്നു. നേരത്തെ ഒരു കുറ്റപ്പെടുത്തൽ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഒരു ഘട്ടത്തിലും നമ്മുടെ അടുത്ത് കൃത്യമായിട്ട് എവിടെയാണ് ഉള്ളതെന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരം എന്തെങ്കിലും നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇത് ഉണ്ടായിട്ടില്ല. അവർ പറഞ്ഞു അത് വെള്ളത്തിൽ, കാരണം അത് വെള്ളത്തിലാണെന്നുള്ള ചാൻസ്, കാരണം ഏകദേശം അവിടെ 90% നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ മണ്ണെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അത് വെള്ളത്തിലാണെന്നുള്ള അനുമാനം. അവർക്കും ബോധ്യമില്ലായിരുന്നു എന്നുള്ളത്? ഇല്ല, അവർക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം പറയുന്നത് ആ വാഹനത്തിനകത്ത് ഒരു 6 ദിവസത്തോളം നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉണ്ടായിരിക്കാം, പക്ഷേ അതിനുള്ള അവർക്ക് എന്തുകൊണ്ട് അപ്പം ആദ്യം അവരെ വെള്ളത്തിൽ ഇങ്ങനെ ഒരാൾ ഉണ്ട് അവരെ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് നമ്മൾ മറച്ചു വെച്ചു? ഞങ്ങളോട് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വെള്ളത്തിലാണെന്നുള്ളത്. ഏതെങ്കിലും തരത്തിൽ മിസ്ലീഡ് ചെയ്തു എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞു വരുന്നത്? അത് അവരൊക്കെ പറഞ്ഞോട്ടെ, ഒരു വിവാദത്തിനൊന്നും ഇപ്പം ഞാൻ ഒന്നുമില്ല. ആത്യന്തികമായി അർജുനെ കണ്ടെത്തുക എന്നുള്ളത്, അർജുനെ കണ്ടെത്തില്ല. വിവാദങ്ങൾ ഇനി നമുക്ക് അതിൽ കാര്യമില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ, വീഴ്ചകൾ. അത് ആദ്യ ഘട്ടത്തിൽ നല്ല രീതിയിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നല്ലോ ഈ മീഡിയ എല്ലാവരും, നമ്മൾ ജനപ്രതിനിധികളും എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്തത്. അത് എല്ലാവർക്കും അത് ബോധ്യപ്പെട്ട കാര്യമാണ്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ വിവാദത്തിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. അപ്പം നാളെ കൃത്യമായിട്ടുള്ള മാപ്പിംഗ് നടത്തിയിട്ട് അവിടെ ഡൈവിംഗ് നടത്താം, രാവിലെ 6:30 മുതൽ ഡൈവിംഗ് ആരംഭിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെങ്ങനെയാണ് ചെയ്തിങ്ങൾ? എത്രയും പെട്ടെന്ന് അർജുനെ എടുക്കുക. അതിന് ഇപ്പം നമ്മൾക്ക് അവർ പറയുന്ന ടെക്നിക്കൽ റീസണും നമ്മൾ മാനിക്കേണ്ട കാര്യമുണ്ട്. കാരണം അടിയൊഴുക്കുണ്ട്, നല്ല അടിയൊഴുക്കുണ്ട്, അത് നമ്മൾ മാനിക്കണം. അവർ പറയുന്നത് ഇപ്പോഴത്തെ തിരച്ചിലിൽ പൂർണ്ണമായിട്ട് തൃപ്തിയുണ്ട്.
ഓക്കെ ദീപക്, വളരെ കൃത്യമായ അഭിപ്രായമാണ് ജിതിൻ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ വന്ന വീഴ്ച, 6 ദിവസം എന്തുകൊണ്ട് അർജുൻ വെള്ളത്തിലുണ്ടായിരുന്നെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സോണാർ സംവിധാനങ്ങളും ഈ തെരച്ചിൽ യന്ത്രങ്ങളും ഉപയോഗിക്കാൻ മടിച്ചു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം ഒരിക്കൽ കൂടി ജിതിൻ ഉന്നയിക്കുന്നു. പക്ഷേ വിവാദങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ വീഴ്ച ആദ്യഘട്ടത്തിൽ സംഭവിച്ചു എന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് അർജുൻ്റെ കുടുംബം. തീർച്ചയായും ഇതടക്കം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അത് തുടർച്ചയായി ചൂണ്ടിക്കാട്ടിയതിന് ശേഷമാണ് തെരച്ചിലിന് ശക്തി പ്രാപിക്കുന്നതും കൂടുതൽ ആർമി അടക്കമുള്ള സന്നാഹങ്ങൾ അവിടെ ഉണ്ടാവുന്നതും. ഇപ്പോൾ ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക് മലയമ്മ, ഇപ്പോൾ വളരെ ഡീറ്റെയിലിംഗ് ആയിരിക്കുന്ന ബ്രീഫിംഗ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ അനുമാനിക്കുന്ന കാര്യങ്ങൾ: ഒന്ന്, നാളെയും തെരച്ചിൽ തുടരും; രണ്ട്, ഇന്ദ്രബാലൻ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന 3-ാമത്തെ സ്പോട്ടിലാണ് ഈ ടാങ്കർ ഉള്ളത്, ഈ ട്രക്ക് ഉള്ളത് എന്നാണ് കരുതുന്നത്. അവിടേക്ക് നാളെ വീണ്ടും സ്കൂബ സംഘം ഡൈവിംഗിന് ശ്രമിക്കും. പക്ഷേ അപ്പോഴും ഉറപ്പില്ലാത്തത്, സ്കൂബ സംഘത്തിന് ഒഴുക്ക് കൂടുതലാണെങ്കിൽ അവിടേക്ക് ചെല്ലാൻ കഴിയുമോ? 4-ാമത്തെ ഏറ്റവും നിർണായകമായത് ഇന്ന് രാത്രിയിൽ നടക്കുന്ന തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന. ആ പരിശോധനയിൽ ബോഡി ഹീറ്റ് കണ്ടെത്തിയാൽ അർജുൻ്റെ സാന്നിധ്യം ഈ ട്രക്കിൽ സ്ഥിരീകരിക്കപ്പെടും. അതല്ലെങ്കിൽ എന്ത് എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. ഇന്ദ്രബാലൻ നേരത്തെ സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, രണ്ട് സാധ്യതകൾ എന്നുള്ള നിലയിലാണ് അദ്ദേഹം കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. അതിൽ ഒന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ അർജുൻ ആ വാഹനത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ എന്നുള്ള ഒരു നിഗമനവും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട്. ആ സ്ഥിരീകരണം കൃത്യമായി ഇന്നത്തെ മാപ്പിങ്ങിലൂടെ വരുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ക്യാബിൻ, ഒപ്പം തന്നെ ആ വാഹനത്തിൻ്റെ ബോഡി പാർട്ടും തമ്മിൽ വേർപെട്ട് പോകാനുള്ള സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആ ഡിറ്റക്ഷൻ്റെ ഭാഗമായി കൃത്യമായി ലോറി ഉണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. അതേസമയം തന്നെ ഒരു സ്പോട്ടിലൊരു ക്യാബിൻ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ നഷ്ടപ്പെട്ടിട്ടുള്ള ടാങ്കറിൻ്റെ ക്യാബിനാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ടാങ്കർ ഭാഗം വേർപെട്ട് പോവുകയും ഒപ്പം തന്നെ ആ ക്യാബിൻ അവിടെ അവശേഷിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ വ്യക്തത കൂടി വരുത്തിക്കഴിഞ്ഞാൽ അർജുൻ്റെ ലോറിയും അതിൻ്റെ ക്യാബിനും എവിടെ എന്നുള്ളത് സംബന്ധിച്ച് അന്തിമമായ ഒരു നിലപാടിലേക്ക് എത്താനുള്ള സാഹചര്യം രൂപപ്പെടും. അങ്ങനെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായി ഡൈവേഴ്സിനെ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ആ വാർത്താസമ്മേളനത്തിലുടനീളം അവർ പറഞ്ഞതുപോലെ ഇപ്പോഴും ഡൈവ് ചെയ്യാൻ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ഒരിടമായി ആ ഗംഗാവലി നിൽക്കുകയാണ്. ഏതാണ്ട് 8 നോട്ട് വരെയുള്ള അതിൻ്റെ ഒരു ഒഴുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് 2 നോട്ടിലേക്കൊക്കെ താഴുമ്പോൾ മാത്രമേ ഡൈവിംഗ് സാധ്യമാകൂ എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലയിൽ പ്രതികൂല കാലാവസ്ഥ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അതിന് ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് കൃത്യമായുള്ള ഒരു വിശദീകരണമായി നൽകിയിട്ടില്ല. ആ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി പ്രതികരണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ തേടാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുക കൂടി വേണം. കാരണം നേരത്തെ തന്നെ അവിടെ ഒരു ചെക്ക് ഡാം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ രൂപീകരിക്കുന്നത് ആലോചിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്കല്ല ഈ തെരച്ചിലുമായി നേരിട്ട് ബന്ധപ്പെട്ടവരുടെ പ്രതികരണങ്ങൾ കൂടി ദീപക് തേടിക്കൊള്ളൂ.